വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. നമ്മുടെ ഇന്നത്തെ കുക്ക് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ, നമ്മളൊരു മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതായത് കുറുവൽ മീൻ, മീനിൻ്റെ പേരാണ് കുറുവൽ. വേറെ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ കുറുവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുറുവൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് നമുക്ക് നോക്കട്ടെ. അന്നേരത്തെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. വെച്ചാൽ ഗ്രില്ല് പോലെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ അതിൽ നിൽക്കുമോ എന്നറിയത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കനലിൽ നേരിട്ട് ഇറക്കി വെക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇതാണ്. എന്താ കുറുവൽ അല്ലേ? കുറുവൽ മീൻ നമ്മളിതാണ് ഇപ്പം പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. പൊള്ളിക്കലാണ്, ആ വാഴയിലയിൽ പൊതിഞ്ഞ് കനലിലൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കാൻ പോവാ സംഭവം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞു. ഇഞ്ചി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, നാരങ്ങ. നാരങ്ങ ഇല്ലാത്തത് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി വെച്ചാണെങ്കിലും എടുക്കാം. നമ്മളിപ്പോ ഇവിടെ വിനാഗിരി ചേർക്കുവാണ്, ഇച്ചിരി പുളിക്ക് വേണ്ടിയൊക്കെ. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ. ഓക്കെ, നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ചേർത്തു. നമ്മളിത് നേരെ അത് ആ മസാലയെല്ലാം പരട്ടി നമ്മുടെ മീനിലോട്ട്. നമ്മുടെ ചേട്ടൻ വായും തുറന്ന് കിടക്കുന്നുണ്ടോ? വാവോ. നമ്മുടെ മീനിലോട്ട് നമ്മളിത് അരച്ച് പരട്ടി എല്ലാം റെഡിയാക്കും. എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് അല്ലേ, ഒന്നര മണിക്കൂർ മതിയല്ലോ അല്ലേ. ആ ഏറ്റവും കുറഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ബാലൻസ് പരിപാടിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് മസാല മീനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുവാണ്. നമ്മുടെ മീനിലോട്ട് നമ്മൾ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ടേ, കാരണം ഇത്രയും വലിപ്പമുള്ള മീനായതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കയറണ്ടേ, മസാലയൊക്കെ പിടിച്ചെടുക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ നല്ലോണം വരഞ്ഞ് മാറിക്കാൻ മനേ ചെറുമോ മാറിക്കടാ എന്തോ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പൊതിഞ്ഞാണ് എടുക്കുന്നത്, വഴലിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിത് അടന്ന് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ മീൻ്റെ എല്ലാം അരച്ച് പറട്ടിയെല്ലാം സെറ്റാക്കിയത് നമ്മളതെ പിടിപ്പിക്കുവാണ്. നമ്മുടെ വയറിനകത്ത് മീമി കണ്ട മുന്നേ, ആ മീമി, ആ മീമി എന്തോ നമ്മുടെ അതിൻ്റെ പൊള്ളയിലൊക്കെ കയറ്റി വെക്കുക അല്ലേ. പൊള്ളയിലോ എന്ത് കാര്യമുണ്ട്, അതിൻ്റെ വയറിനകം ഭാഗം എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിനകത്തോട്ടെല്ലാം നമ്മൾ ഈ അരപ്പ് പരട്ടി കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മീനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഒന്നൊന്നര മണിക്കൂർ നമ്മളിവിടെ സെറ്റാകാൻ വെക്കും. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, പക്ഷെ ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ഈ മീൻ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെയാണ് അത് ഇതിനകത്ത് പോലും ഞങ്ങൾ വെച്ചേക്കാൻ പോവാണ്. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ച് തിരിച്ച് വന്ന് ഇവനെ എടുക്കാം. നമ്മുടെ മീൻ്റെ മേളിൽ മീൻ പൊതിഞ്ഞ് വെക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു സവോളയും അല്ല ഒന്നല്ലല്ലോ രണ്ട് സവോള അല്ലേ, ആ മൂന്ന്, സോറി, ഒരു മൂന്ന് സവോള, ഒരു മൂന്ന് തക്കാളി, പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നമ്മൾ നമ്മുടെ മീനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാളിച്ചേച്ചി അത് തർത്തീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എന്തുവാ, ഒരു തുള്ളി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി പേരിന് ഉപ്പും, കാരണം നമ്മൾ ഓൾറെഡി മീനിൽ അരച്ച് പറട്ടിയപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പറ ചേച്ചി റെസിപ്പി. ജോചേട്ടൻ പറഞ്ഞു കൊടുത്തു മാളിച്ചേച്ചി റെഡിയാക്കുന്നു. ഇപ്പം ഞാൻ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ കറങ്ങിയിടിച്ച് നടക്കുന്ന എന്താ കരിയാപ്പില, ആ ഇച്ചിരി കരിയാപ്പിലയും കൂടെ നമ്മളിട്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളിനി ഇത് മീനിൻ്റെ മേളിൽ വെച്ച്
പൊതിഞ്ഞ് കെട്ടി ഒക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ മീൻ പൊതിയാൻ വേണ്ടിയുള്ള ഇല നമ്മൾ ഈ ഇതേ തന്നെ ഇട്ട് വാട്ടി ഇങ്ങ് എടുക്കുവാണേ. മീൻ പൊതിയാനുള്ള പേപ്പർ റെഡിയാക്കുവാണേ. ഇപ്പം നമ്മൾ വാഴയിലക്കകത്ത് പൊതിയുക. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ കുറുവൽ ഗ്രില്ല് മസാല. നമ്മൾ സ്പെഷ്യൽ ഒരു ഐറ്റം എന്ന് ചെയ്യുന്ന കേട്ടോ. സ്പെഷ്യൽ ഐറ്റം ആ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ കുറുവൽ എന്ന് പറയുന്ന മീൻ നമ്മൾ ഗ്രില്ല് ചെയ്ത് മസാലയാക്കുക. പെപ്പറി മസാല ഇട്ട് കൊടുക്കുക. ആ പപ്പ ഇവിടെ ഉണ്ട് പോര്, ഇങ്ങോട്ട് വാ. ദേശമനെ കയറുന്നു. നല്ല വൃത്തിക്ക് പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കി നേരെ നമ്മൾ കയറ്റി വെക്കുക. പേപ്പർ വേണ്ടേടാ. കാവലായി മാളും പപ്പായും പിള്ളാരും കാവലിരിക്കുക. ഒരു മീൻ വെച്ചിട്ട് കാവലിരിക്കുക, പൂച്ച കാവലിരിക്കുന്ന പോലെ വെന്തിട്ട് വേണം തിന്നാനല്ലേ അപ്പ. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. നമ്മളിപ്പോൾ അത് ഇവിടെ എടുത്ത് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാലൊക്കെ മുറിഞ്ഞു പിടിച്ചപ്പോഴത്തേക്ക് കേട്ടോ. നമ്മൾ അതെല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ ഈ സാധനം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. ഇവിടെ നോക്കൂ, അമ്മ എൻ്റെ ഇടയ്ക്ക് സലാഡ് അടിച്ച് മാറ്റി തിന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒന്ന് ചെയ്യിപ്പിക്കും പപ്പ. നമ്മളെ നാരങ്ങാ നീരൊക്കെ കുഞ്ഞുകൂടെ ഒന്ന് ചെയ്യട്ടെ. കുഞ്ഞാണ് ഏറ്റവും കൊച്ചു ഷെഫ്. അടിപൊളിയായിട്ട് അത് തിന്ന് നോക്കാം, നമുക്ക് കാണുമ്പോ അറിയത്തില്ലേ. അതെ അതെ, അടുത്താണ് നോക്കുന്നോ. ഇത് നോക്കേ, ഇത് നോക്കേ, ഇടിച്ചോ ഇടിച്ചോ. കല്യാണത്തിന് അന്ന് പിടിച്ചല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടി ആ മീൻ അതേന്ന് തന്നെ മുറിച്ച് മുറിച്ച് എല്ലാവരും എടുത്ത് കഴിച്ചു. നമ്മുടെ അച്ചാച്ചി അന്നേരത്തേക്ക് ഇങ്ങ് എത്തിയില്ലായിരുന്നു. അച്ചാച്ചിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ച് പകുതി ആയപ്പോഴത്തേക്ക് അച്ചാച്ചി ഇങ്ങ് വന്നു. പിന്നെ നല്ല അടിപൊളി സാധനം, അടിപൊളി ടേസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതൊക്കെ എങ്ങനെയുണ്ട്?
അടിപൊളിയാ കേട്ടോ. ഞങ്ങൾ തിന്നതിന്റെ അനുഭവത്തിൽ പറയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ഈ വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ട്, വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചാൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമല്ലോ. അതിന്റെ പുറത്ത് ഫോയിൽ പേപ്പർ ഇട്ട് പൊതിയാവുന്നുണ്ടെങ്കിൽ ഇതൊന്നും അടന്ന് താഴെ പോകത്തുമില്ല, എല്ലാം അതിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും, കരിയത്തുമില്ല, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് എഴുന്നേറ്റു.